സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമാക്കിയാണ് തൊടുപുഴ പരിപാടിക്ക് തിരശീല വീഴുന്നത്. ഗവർണർക്കെതിരെ പ്രകടനം നടത്തി അസഭ്യ വർഷം തന്നെ LDF നടത്തി. ഗവർണറാകട്ടെ അതൊന്നും കൂസാതെ റോഡിലിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. NK ഷിജു തയ്യാറാക്കിയ റിപ്പോർട്ട്. സർക്കാരും ഗവർണറും തമ്മിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ഭിന്നതയ്ക്കിടയിലാണ് ഇന്നിപ്പോൾ തൊടുപുഴയിലെ പരിപാടിയിലേക്ക് ഗവർണർ എത്തുന്നത്. ഗവർണർ എത്തുന്നതിന് മുന്നോടിയായി ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ഈ നടപടിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇന്ന് രാവിലെ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ വലിയ അസഭ്യം അടക്കം വിളിച്ചുകൊണ്ടായിരുന്നു ഗവർണർക്കെതിരായ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നടത്തുന്നത്. പക്ഷേ ഗവർണർ ഈ പോരിൽ അങ്ങ് ഒട്ടും പിന്നിലേക്ക് പോകുന്നില്ല എന്നൊരു സൂചന തന്നെയാണ് നൽകിയത്. ഇന്ന് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് താനൊരു റബ്ബർ സ്റ്റാമ്പ് അല്ല, ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത തനക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സമ്മർദ്ദപ്പെടുത്തി അതിനനുസരിച്ച് തീരുമാനമെടുത്തു പോകുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് ആകാൻ തനിക്ക് പറ്റില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ ഇന്ന് ഗവർണർ നൽകുന്നതും കണ്ടു. മാത്രമല്ല, പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഗവർണർ പൊതു ഈ പ്രതിഷേധം SFI DYFI ഒരു ഭാഗത്ത് നടത്തുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് പോയി അഭിവാദ്യം ചെയ്തുകൊണ്ട് കാറിൽ കയറുന്ന കാഴ്ചയും കണ്ടു. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ കൊണ്ടൊന്നും താൻ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു സന്ദേശമാണ് ഇന്ന് ഗവർണർ നൽകിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ എത്തുന്നതും അത്തരം ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ പോര് ഒന്നുകൂടി മൂർച്ഛിക്കുമെന്നതിൻ്റെ ഒരു സൂചന തന്നെ നൽകിക്കൊണ്ടാണ് ഇടുക്കി തൊടുപുഴയിലെ ഈ പരിപാടി ഇന്ന് അവസാനിക്കുന്നത്.